ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈ ഡിന്നർ ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. രണ്ട് ഗ്ലാസ് നേരിയ അരി, നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ, അത് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി വെക്കുക. അതിനുശേഷം ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ അരി ഇരുന്നിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂണ് ഈസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിത നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച പാനിലേക്ക് ഒരു 2 തവി അളവിൽ മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ബീട്രൂട്ടോ ക്യാരറ്റോ ഏതായാലും പ്രശ്നമില്ല. ഇനി ഇതൊന്ന് മൂടി കൊണ്ട് അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ബീഫ് കറിന് കൂടിയും ചിക്കൻ കറിന് കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ മായ്ക്കണം. ബൈ.